ലോകത്തിൽ എക്കാലത്തെയും പ്രശസ്തരായ ശില്പികളിലും ചിത്രകാരന്മാരിലും ഒരാളാണ് മൈക്കലാഞ്ചലോ. ഇറ്റാലിയൻ ആർട്ടിസ്റ്റായ ഇദ്ദേഹത്തിന്റെ കലകൾ വെസ്റ്റേൺ ആർട്ടിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിലെ ഏറ്റവും വിജയകരമായ കലാകാരനായിരുന്നു അദ്ദേഹം. ഇറ്റലി മുഴുവൻ അദ്ദേഹത്തിന്റെ വർക്കുകൾ കാണാമെങ്കിലും ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടത് വത്തിക്കാൻ സിറ്റിയിലെ സിസ്റ്റീൻ ചാപ്പൽ എന്ന സൃഷ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മൈക്കലാഞ്ചലോയെ കുറിച്ച് അധികം ആർക്കും അറിയാത്ത ചില വസ്തുതകളെ കുറിച്ചാണ്. സോ നേരെ വീഡിയോയിലോട്ട് പോകാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടൈഡോട്ട് ഇൻഫോ. ഫാക്ട് നമ്പർ വൺ, ശില്പി, ചിത്രകാരൻ എന്നിവയ്ക്ക് പുറമെ മൈക്കലാഞ്ചല ഒരു കവി കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് പെയിന്റിംഗ് ആയിട്ടുള്ള സിസ്റ്റീൻ ചാപ്പലിന് പുറമെ ഏകദേശം 500 കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. തന്റെ ജീവിതകാലത്ത് 100 സോണറ്റുകളും മാഡ്രിഗലുകളും അദ്ദേഹം എഴുതി. കൂടുതലും അദ്ദേഹം എഴുതിയിരുന്നത് പ്രണയത്തെക്കുറിച്ചും കാമത്തെക്കുറിച്ചുമായിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നില്ല. 16 ചെറിയ തോതിൽ ഇത് ആളുകളുടെ ഇടയിൽ ജനകീയമാവാൻ തുടങ്ങി. ഫാക്ട് നമ്പർ ടു, തന്റെ മാസ്റ്റർ പീസായ സിസ്റ്റീൻ ചാപ്പൽ എന്ന സൃഷ്ടിക്ക് മൈക്കലാഞ്ചലോ കമ്മീഷൻ വാങ്ങിയിരുന്നു. ശില്പങ്ങൾ നിർമ്മിക്കുന്നതിൽ പേരുകേട്ട കാലത്തായിരുന്നു മൈക്കലാഞ്ചലോയെ സിസ്റ്റീൻ ചാപ്പൽ ചെയ്യാൻ ഏൽപ്പിക്കുന്നത്. ആ സമയത്ത് പെയിന്റിങ്ങിൽ അദ്ദേഹത്തിന് വലിയ കഴിവൊന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ മറ്റൊരു ചിത്രകാരന്റെ റെക്കമെൻഡേഷൻ പ്രകാരം ജൂലിയസ് മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്. പെയിന്റിങ്ങിൽ കഴിവില്ലാത്ത മൈക്കലാഞ്ചലോയെ ചതിക്കാൻ വേണ്ടിയായിരുന്നു റഫയേൽ എന്ന ചിത്രകാരന്റെ ഈ ഒരു നീക്കം. ആദ്യം റഫയേലിനെയായിരുന്നു മാർപ്പാപ്പ തിരഞ്ഞെടുത്തതെങ്കിലും തന്റെ പരാജയത്തെ മൈക്കലാഞ്ചലോയുടെ മേലിൽ ഇടാനായിരുന്നു റഫയേലിന്റെ ശ്രമം. ഇതൊരു വെല്ലുവിളി തന്നെയാണെന്ന് മൈക്കലാഞ്ചലോയ്ക്ക് അറിയാമായിരുന്നു. ആദ്യം ഏറ്റെടുക്കാൻ മടിച്ചെങ്കിലും പിന്നീട് അദ്ദേഹം അത് സ്വീകരിച്ചു. ഈ ഒരൊറ്റ മാസ്റ്റർ പീസ് പൂർത്തിയാക്കാൻ വേണ്ടി അദ്ദേഹം എടുത്ത സമയം 4 ഫാക്ട് നമ്പർ 3, ഫ്ലോറൻസ് സിറ്റിയിലെ കോട്ടകൾ രൂപകൽപ്പന ചെയ്തത് അദ്ദേഹമാണ്. തന്റെ ജന്മസ്ഥലമായ ഫ്ലോറൻസിൽ തന്നെ മൈക്കലാഞ്ചലോയ്ക്ക് നഗരത്തിന്റെ കോട്ടകൾ രൂപകൽപ്പന ചെയ്യാൻ അവസരം ലഭിച്ചു. 1527 മെഡിസി രാജകുടുംബം പുറത്താകുകയും റിപ്പബ്ലിക്കൻ സർക്കാർ ചുമതല ഏൽക്കുകയും ചെയ്തു. നഗരത്തിലെ കോട്ടകളുടെ ഡയറക്ടർ എന്ന സ്ഥാനം അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തു. അതിനുവേണ്ടി അദ്ദേഹം സ്കെച്ചുകൾ നിർമ്മിക്കുകയും ചെയ്തു. എന്നാൽ ഈ സമയത്ത് മൈക്കലാഞ്ചലോ മെഡിസി പോപ്പ് ക്ലെമൻ 7 വേണ്ടി പ്രവർത്തിക്കുകയും അതേസമയം റിപ്പബ്ലിക്കൻ ഭരണത്തെ പരസ്യമായി പിന്തുണക്കുകയും ചെയ്തതുകൊണ്ട് ഇത് വിവാദമായിരുന്നു. ക്ലെമന്റ് 7 മാർപ്പാപ്പയ്ക്ക് മൈക്കലാഞ്ചലോയെ തന്റെ പ്രവർത്തികളുടെ പേരിൽ വധിക്കാമായിരുന്നെങ്കിലും ഈ രാജ്യദ്രോഹ പ്രവർത്തിക്ക് മൈക്കലാഞ്ചലോയോട് ക്ഷമിക്കുകയും അദ്ദേഹത്തെ വീണ്ടും നിയമിക്കുകയും ചെയ്തു. ഫാക്ട് നമ്പർ 4, മൈക്കലാഞ്ചലോ 9 മാർപ്പാപ്പമാരോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. മൈക്കലാഞ്ചലോയുടെ കരിയർ തന്റെ ജീവിതത്തിന്റെ 70 നീണ്ടുനിന്നു. ആ സമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് ധാരാളം കമ്മീഷനുകളും ഉണ്ടായിരുന്നു. തന്റെ കരിയറിന്റെ കാലയളവിൽ അദ്ദേഹം 9 പോപ്പുമാരോടൊപ്പം വ്യക്തിപരമായും പൊതുവായും പ്രവർത്തിച്ചു. സിസ്റ്റീൻ ചാപ്പൽ പെയിന്റിംഗ്, പോപ്പുമാരുടെ കിടക്കയുടെ ബെഡ് നോബുകൾ അലങ്കരിക്കുക തുടങ്ങിയ വലിയ തോതിലുള്ള പ്രോജക്റ്റുകൾ അദ്ദേഹം ചെയ്തിരുന്നു. പോപ്പ് ജൂലിയസ് 2 നിന്നായിരുന്നു അദ്ദേഹം ആദ്യമായി കമ്മീഷൻ വാങ്ങിച്ചിരുന്നത്. പയസ് 4 കൂടെയാണ് അദ്ദേഹം അവസാനമായി ജോലി ചെയ്തത്. ഫാക്ട് നമ്പർ 5, തന്റെ മാസ്റ്റർ പീസായ സിസ്റ്റീൻ ചാപ്പലിൽ തന്റെ സ്വന്തം ശില്പത്തെയും മൈക്കലാഞ്ചലോ ഉൾപ്പെടുത്തിയിരുന്നു. മൈക്കലാഞ്ചലോ തന്റെ കലാസൃഷ്ടിയിൽ ഒന്നിന് മാത്രമേ തന്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ളൂ. തന്റെ മറ്റൊരു മാസ്റ്റർ പീസായ പിയറ്റ എന്നാണ് അതിന്റെ പേര്. തന്റെ ചെറുപ്പകാലത്ത് ചെയ്ത ഈ സൃഷ്ടി ആളുകൾ വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കന്യാമറിയത്തിന്റെ ശില്പിയിൽ തന്റെ പേര് കൊത്തിവെച്ചു. അദ്ദേഹം തന്നെ സ്വയം രൂപകൽപ്പന ചെയ്തത് സിസ്റ്റീൻ ചാപ്പലിലെ ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്നതിലാണ്. ഫാക്ട് നമ്പർ 6, മൈക്കലാഞ്ചലോ ഒരിക്കലും വിവാഹിതനായിരുന്നില്ല. മൈക്കലാഞ്ചലോയുടെ പ്രണയ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിവില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം പ്രണയലേഖനങ്ങൾ എഴുതിയിരുന്നു. അദ്ദേഹത്തിന്റെ കവിതകൾ കൂടുതലായും യുവാക്കൾക്ക് വേണ്ടിയായിരുന്നു എഴുതിയിട്ടുള്ളത്. തോമസ് ഡെയ് കവാലിയൻ എന്ന വ്യക്തിക്ക് അദ്ദേഹം ഒരുപാട് കത്തുകൾ എഴുതിയിരുന്നു. പിന്നീട് അദ്ദേഹം എഴുതിയിരുന്നത് വിക്ടോറിയ കൊളോണ എന്നൊരു വിധവക്കായിരുന്നു. ഫാക്ട് നമ്പർ 7, വെസ്റ്റേൺ ആർട്ടിസ്റ്റുകളിൽ ആദ്യമായ ജീവചരിത്രം എഴുതിയത് അദ്ദേഹമായിരുന്നു. മൈക്കലാഞ്ചലോയുടെ ജീവിതകാലത്ത് അദ്ദേഹത്തിന് 2 ബയോഗ്രഫി തന്നെ ഉണ്ടായിരുന്നു. പെയിന്ററും ആർക്കിടെക്റ്റുമായ ജോർജിയോ വസാരിയാണ് ആദ്യമായി മൈക്കലാഞ്ചലോയുടെ ബയോഗ്രഫി പ്രസിദ്ധീകരിച്ചത്. 1550 ജീവിച്ച ആർട്ടിസ്റ്റുകളെ കുറിച്ചായിരുന്നു കൂടുതലും ഇതിൽ പറഞ്ഞിരുന്നത്. പുസ്തകം പബ്ലിഷ് ചെയ്യുമ്പോഴും ജീവിച്ചിരുന്ന ഒരേയൊരു കലാകാരൻ മൈക്കലാഞ്ചലോ ആയിരുന്നു. ഈ പുസ്തകം മൈക്കലാഞ്ചലോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ തന്റെ അസിസ്റ്റന്റായ അസ്കാനിയോ കൊണ്ടാവിയെ മറ്റൊരു പുസ്തകം കൂടി എഴുതാൻ ചുമതലപ്പെടുത്തി. 1553 തന്റെ ആഗ്രഹത്തിനനുസരിച്ച് മറ്റൊരു പുസ്തകം മൈക്കലാഞ്ചലോ വീണ്ടും പബ്ലിഷ് ചെയ്തു. ഫാക്ട് നമ്പർ 8, ഒരുപാട് പ്രോജക്റ്റുകളും പണവും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും മൈക്കലാഞ്ചലോ ദരിദ്രനെ പോലെയായിരുന്നു ജീവിച്ചിരുന്നത്. തന്റെ ശിഷ്യനായിരുന്ന കൊണ്ടാവിയോട് മൈക്കലാഞ്ചലോ പറഞ്ഞിരുന്നത്, ഞാൻ എത്ര പണക്കാരനായാലും ഒന്നുമില്ലാത്തവനെ പോലെ ഞാൻ ജീവിക്കുകയുള്ളൂ. ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള ഭക്ഷണം മാത്രമായിരുന്നു അദ്ദേഹം കഴിച്ചിരുന്നത്.
ഭക്ഷണം കഴിക്കുന്നതിൽ ഒരിക്കലും അദ്ദേഹം ആനന്ദം കണ്ടെത്തിയിരുന്നില്ല. തന്റെ ബയോഗ്രഫി എഴുതിയിരുന്ന പൗലോ ജിയോവിയോ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവം വളരെ പരുക്കനായിരുന്നു. മൈക്കലാഞ്ചലോ ചിലപ്പോൾ ജോലി കഴിഞ്ഞ് ധരിച്ച വസ്ത്രവും ഷൂസും ഒക്കെ അഴിച്ചുവെക്കാതെ തന്നെ ഉറങ്ങുമായിരുന്നു. നന്നായി സമ്പാദിക്കുകയും വലിയ രീതിയിൽ ജീവിക്കാൻ കഴിയുമെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായിരുന്നില്ല. ഫാക്ട് നമ്പർ 9, അദ്ദേഹം മരിക്കുന്ന ആഴ്ച പോലും വലിയ രീതിയിൽ തന്നെ ജോലികൾ ചെയ്തിരുന്നു. വളരെയധികം ജോലി ചെയ്തിരുന്ന ആളായിരുന്നു അദ്ദേഹം. ജോലികൾ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ വിശ്രമിക്കാതെ അതിന്റെ മേൽനോട്ടം വഹിക്കും. 88 അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ എസ്റ്റേറ്റിന് 50,000 ആയിരുന്നു വില. ഇന്ന് ഇതിന് ഏകദേശം $35 million ആണ് വില. ഫാക്ട് നമ്പർ 10, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ദാവീദിന്റെ പ്രതിമ അദ്ദേഹം കൊത്തിയെടുത്തത് ആളുകൾ ഉപേക്ഷിച്ച ഒരു കല്ലിൽ നിന്നാണ്. ഓരോ ശില്പത്തിന്റെ ആയുസ്സിനും അദ്ദേഹം പ്രത്യേകം മാർബിൾ തന്നെ തിരഞ്ഞെടുത്തു. ദാവീദിന്റെ പ്രതിമയുണ്ടാക്കാൻ അദ്ദേഹം എടുത്ത മാർബിൾ അന്ന് തന്നെ 40 പഴക്കമുണ്ടായിരുന്നു. 1501 തുടങ്ങി 3 ജോലിക്കു ശേഷമാണ് 5 meters നീളമുള്ള ഈ പ്രതിമ നിർമ്മിച്ചത്. ആ കാലത്തെ വളരെ നല്ല മാർബിളിന്റെ മോശം ഭാഗം കൊണ്ട് നിർമ്മിച്ചതുകൊണ്ട് ദാവീദിന്റെ പ്രതിമ പെട്ടെന്ന് തന്നെ നശിച്ചു പോകുമെന്നാണ് നിലവിലത്തെ സാങ്കേതിക വിദഗ്ധർ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ സൈനിങ് ഓഫ്.